അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, മറ്റു ചില സംഗതികൾ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഡിസംബർ മാസം വന്നതോടെ കടകളിലൊക്കെ നക്ഷത്രം വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ്, നക്ഷത്രത്തിനുള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് തൂക്കിയിടുക എന്നാ ക്രിസ്മസിനെ വരവേൽക്കാൻ. എന്താണ് ക്രിസ്മസ്? ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഈസാ നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദിനം. 10 ദിവസത്തോളം ഇംഗ്ലീഷുകാരുള്ള കാലത്ത് അതിനിവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. 10 ദിവസം സ്കൂളുകൾക്കൊക്കെ അവധിയാണ് ആഘോഷിക്കാൻ വേണ്ടി തന്നെ. അപ്പൊ നമ്മൾ ചില പോയത്തക്കാരും ചെയ്യും, എല്ലാവരും നക്ഷത്രം തൂക്കുമ്പോൾ നമ്മളും തൂക്കും. എടോ എന്ത് അബദ്ധമാണത്? എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം? ഈസാ നബിയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കും അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ മാത്രമാണ് എന്നാണ്. എന്നാൽ ഇവർ വിശ്വസിക്കുന്നതോ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിക്കുന്നത് അല്ലെ? ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകൻ. സൂറത്ത് മറിയമിൽ അള്ളാഹു പറഞ്ഞു, ഈസാ നബിയുടെ ഉമ്മയുടെ പേരിലെ സൂറത്തിന്റെ മറിയം, മറിയം ബിബിയുടെ പേരിലെ സൂറത്തിൽ എന്താ പറഞ്ഞത്? വഖാലു തഖദർ റഹ്മാൻ വലദ ലഖദ് ജിഅതും ഷൈഅൻ ഇദ്ദ. അവർ പറഞ്ഞു, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. നിങ്ങൾ ചെയ്തത് ഗുരുതരമായൊരു തെറ്റാകുന്നു. തകാദുസ്സമാവാത്തു യതഫത്തർന മിൻഹു, അത് മുഖേന ആകാശങ്ങൾ പൊട്ടിപ്പിളരാറെടുത്തിരിക്കുന്നു. വതൻശഖുൽ അർദ്, ഭൂമി വിണ്ട് കീറാനെടുത്തിരിക്കുന്നു എന്ന് മാത്രല്ല, വതൻശഖുൽ അർദ് വൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകരാറെടുത്തിരിക്കുന്നു. എന്തിന്? അന്താഉലിർ റഹ്മാനി വലദ, റഹ്മാനായ റബ്ബിനൊരു സന്താനമുണ്ട് എന്നവർ വാദിച്ചതിനാൽ. അപ്പൊ അള്ളാഹ്ക്ക് എത്ര വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹ്ക്ക് സന്താനം എന്ന് വാദിക്കുന്നത്. ഖുർആൻ ഇറക്കിയത് തന്നെ അതിനാണെന്നാ പറഞ്ഞത്. വയുന്ദിറ അല്ലദീന ഖാലു ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആൻ തന്നെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പിതാവ് അള്ളാഹു, പുത്രൻ ഈസാ നബി, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും കൂടിയാണ് ദൈവം, എന്നാൽ മൂന്നും ഒന്നാണ്. ഇതിനാണ് ത്രിയേകത്വം എന്ന് പറയുന്നത്. ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിൽ തറക്കാൻ കൊണ്ടുപോവുകയും അവിടുന്ന് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയും ഒക്കെ ചെയ്ത ആ സംഭവം കഴിഞ്ഞിട്ട് 300 കൊല്ലം കഴിഞ്ഞിട്ട് സെന്റ് പോൾ എന്ന് പറഞ്ഞ ഒരുത്തൻ കൊണ്ടുവന്നതായത്. നമ്മളെ സമുദായത്തിൽ മൗലൂദ് ഉണ്ടായതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലും ഈസാ നബിക്ക് ശേഷം 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈസാ നബി അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തിയതിനു ശേഷം 300 കൊല്ലം കഴിഞ്ഞ് സെന്റ് പോൾ ഉണ്ടാക്കിയതായത്. ഒരു തെളിവില്ലാത്ത കാര്യമാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ അതിനെ ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ, എന്നിട്ട് നമ്മൾ നക്ഷത്രം തൂക്കുക. എന്നിട്ട് ഇപ്പൊ ചില പോയത്തക്കാരാണ് ഗ്രീറ്റിംഗ്, ന്യൂ ഇയർ ഗ്രീറ്റിംഗ്. ഏതാണ് നമുക്ക് ന്യൂ ഇയർ? നമുക്ക് ഈ ക്രിസ്ത്യാനി വർഷം ന്യൂ ഇയറാ? നമ്മളെ വർഷം മുഹറം സഫർ എന്ന അറബി വർഷമല്ലേ? അതിപ്പോ റബീഉൽ അവ്വൽ ഇന്ന് 29 എന്നതോട് കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ റബീഉൽ ആഖർ ആണ്, അതാർക്കും അറിയുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ന്യൂ ഇയർ ഗ്രീറ്റിംഗ്, ക്രിസ്മസ് ഗ്രീറ്റിംഗ് ഒക്കെ എഴുതിയിട്ട് അയക്കന്നെ പോസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഈ സങ്കര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം മുറുകെ പിടിക്കണം. ഒരു മുവഹിദിനൊരിക്കലും ശിർക്കുമായി ബന്ധപ്പെട്ട ഒരാഘോഷത്തോടും ഒരു മമതയും കാണിക്കാൻ കഴിയില്ല. അത് പറഞ്ഞു കൊടുക്കന്നെ വേണം നമ്മൾ. നമുക്കത് തൂക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഈസാനബിനെ പൂജിക്കുക. അദ്ദേഹത്തിനെ ബിംബം വെച്ചും ഫോട്ടോ വെച്ചും പൂജിക്കല്ലേ അവർ ചെയ്യുന്നത്? വലിയ തെറ്റല്ലേ അത്? നമ്മളെ കൗമു ചെയ്യുന്നുണ്ട് മുഹമ്മദ് അലൈഹിസ്സലാമിന്റെ ഫോട്ടോ വെച്ചിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. പൂജിക്കന്നെ, ആരാധിക്കന്നെ, നബിയോട് ചോ, അള്ളാഹിനോട് ചോക്കണെങ്കിൽ നബിയോട് ചോദിക്കന്നെ അല്ലേ? ഇപ്പൊ കണ്ടില്ലേ കൊളപട്ടണത്തുകാരൻ ഒരു തങ്ങള് ഇതാ കണ്ണവൻ മക്കാമിൽ പോയിട്ട് ഉപ്പാപ്പാ ഉപ്പാപ്പ എന്ന് വെച്ചാൽ അള്ളാഹിനോട് ചോദിക്കണ മുഴുവൻ കാര്യങ്ങളും റസൂലിനോട് ചോദിക്കുക. എന്നിട്ട് അതിനെപ്പറ്റി പാളയത്തിൽ തന്നെ പട തുടങ്ങി. അത് തെറ്റാണെന്നൊരു കൂട്ടർ തെറ്റാണെന്ന് എഴുതിയാളെ പിറ്റേന്ന് തിരുത്തി ഇലാഹാണെന്ന് വിശ്വസിച്ചില്ല. ഏയ്, എന്ത് ഇലാഹാണെന്ന് വിശ്വസിക്കല്? ഇൻഷാല്ലാഹ് അതൊക്കെ നമുക്ക് ആളുകളെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്താണ് ഇലാഹാണെന്ന് വിശ്വസിക്കുക? ഇസ്തിഗാസ നടത്താൻ അർഹനെന്ന് വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങൾ ഇസ്തിഗാസ നടത്തണേ? അതന്നെ ഇലാഹാക്കല്. അത് ഇലാഹായി കഴിഞ്ഞു. അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം കല്ലിനോട് ചോദിച്ചാൽ കല്ല് ഇലാഹായി, കാഞ്ഞർകുട്ടിയോട് ചോദിച്ചാൽ കാഞ്ഞർകുട്ടി ഇലാഹായി, ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ ഇലാഹായി, അത് മൊയ്തീൻ ശേഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശേഖ് ഇലാഹായി. അതാണ് ഇലാഹാക്കുക എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടുള്ള ഗുരുവായൂർക്ക് പോയാലോ പറ്റുമോ? ഇലാഹാണെന്ന് വിശ്വസിക്കാതെയാണ് ഞങ്ങൾ ശബരിമലക്ക് പോകുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ പറയുന്നത്. ഇലാഹ അള്ളാഹു മാത്രമാണ്, വാവര് സ്വാമിയും മറ്റൊക്കെ ഇലാഹല്ല എന്നാ ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് തടയാൻ കഴിയോ? പോയില്ലേ അബൂക്കറാജി ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി തുലാഭാരം നടത്തി കുട്ടിയെ കിട്ടി, ആ പെൺകുട്ടി ഒന്നും ജീവിക്കണം. അബൂക്കറാജി മരിച്ചുപോയി. അബൂക്കറാജിനെ സുന്നത്തിയമായ പുറത്താക്കാൻ ശ്രമിച്ചു, അകത്താക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നടന്നതാ ചേന്നരയിൽ, തിരുവനന്തപുരത്ത് ചേന്നരയിൽ നടന്ന സംഭവം അത്. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിലുള്ള വിശ്വാസ തൗഹീദ്
എന്തുമാത്രം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പ്രത്യേകത ഏകദൈവ വിശ്വാസമാണ്. അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ച ഒഴിപാടുകൾ നടത്തുക, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക, അതല്ലാത്തരം ശിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്, അള്ളാഹ ഒരിക്കലും പൊറുക്കാത്ത ഭാവമാണ്. ആ വിശ്വാസത്തോടെ മരിച്ചാൽ നരകം ഉറപ്പാണ്, സ്വർഗത്തിന് പടി പോലും കാണൂല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ള വിശ്വാസക്കാരുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അർജി മറിയാദിയും സംഭവിച്ചു തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാളിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا رحمة.